മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ സാനിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെ? COVID-19 വ്യാപിക്കുന്ന ഇക്കാലത്ത് നാം ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസറുകൾ ഉപയോഗിച്ചോ വൃത്തിയാക്കാറുണ്ടല്ലോ. മേക്കപ്പ് ബ്രഷ്, മസ്കാര സ്റ്റിക്ക്, ലിപ്സ്റ്റിക് തുടങ്ങിയ മേക്കപ്പ് ഉൽപ്പന്നങ്ങളും ഇതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്പോഞ്ചുകളും ബ്രഷുകളും ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും സ്പ്രേ മേക്കപ്പ് ബ്രഷുകളും സ്പോഞ്ചുകളും ഒന്ന് സ്പ്രേ ചെയ്താൽ അണുനശീകരണം പൂർത്തിയായി എന്ന് കരുതുന്നവരുണ്ട്. ആൽക്കഹോൾ അടങ്ങിയ സ്പ്രേകളുടെ ഉപയോഗം ബാക്ടീരിയ സാന്നിധ്യം കുറയ്ക്കുമെന്നത് സത്യമാണ്. എന്നാൽ അടഞ്ഞു കൂടിയിരിക്കുന്നതിനെ പൂർണ്ണമായും നീക്കാൻ സഹായിക്കില്ല. മേക്കപ്പ് ബ്രഷുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കണം. ബ്രഷുകളും സ്പോഞ്ചുകളും വൃത്തിയാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പുകൾ ഉപയോഗിക്കാം. അതിനുശേഷം നന്നായി ഉണക്കണമെന്ന് മാത്രം. വൈപ്സ് ഉപയോഗിച്ച് മേക്കപ്പ് കിറ്റോ കണ്ടെയ്നറുകളോ നന്നായി സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ്. മസ്കാര മറ്റേതൊരു മേക്കപ്പ് ഉൽപ്പന്നത്തെക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണിത്. മസ്കാര സ്റ്റിക്ക് നന്നായി അണുനശീകരണം നടത്തിയില്ലെങ്കിൽ കണ്ണിന് അണുബാധയുണ്ടാകാൻ ഇടയാക്കും. ഇത് കണ്ണിൽ ചൊറിച്ചിലും ചുവപ്പ് നിറവും ഉണ്ടാകാൻ കാരണമാകും. കോവിഡ് ബാധിച്ച സമയത്ത് ഉപയോഗിച്ച മസ്കാര കിറ്റ് പിന്നീട് രോഗം ഭേദമായ ശേഷം അണുനശീകരണം നടത്തി ഉപയോഗിക്കരുത്. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലിപ്സ്റ്റിക് 70% ആൽക്കഹോൾ അടങ്ങിയ സ്പ്രേ വാങ്ങി ലിപ്സ്റ്റിക്കിന്റെ അറ്റത്തേക്ക് സ്പ്രേ ചെയ്യണം. തുടർന്ന് നല്ല വൃത്തിയുള്ള ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ആ ഭാഗം തുടച്ചെടുക്കണം. ഇത് ഓരോ തവണയും ആവർത്തിക്കണം. നേരത്തെ ഉപയോഗിച്ചിരുന്ന ഭാഗം അടർത്തി കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം വേണമെങ്കിൽ ഉപയോഗിക്കാം. പൗഡർ ഫൗണ്ടേഷനും ബ്ലഷുകളോ എന്തുമാകട്ടെ, പൗഡറുകൾ അണുനശീകരണം നടത്താൻ വേണ്ടി ആൽക്കഹോൾ അടങ്ങിയ അണുനാശിനി അതിലേക്ക് നേരിട്ട് അടുത്തു നിന്നും സ്പ്രേ ചെയ്യരുത്. പകരം പൗഡറിന്റെ മുകളിലെ ഒരു ലെയർ നീക്കം ചെയ്ത് കുറച്ച് അകലത്തിൽ നിന്ന് അതിലേക്ക് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുക. ഇനി ബോക്സ് അടയ്ക്കുന്നതിന് മുമ്പ് ഉണങ്ങാൻ സമയം നൽകുക. ഹെൽപ് ഡെസ്ക്, ITI ന്യൂസ്. ITI ന്യൂസ്, an eye for truth.